മഹാഭാരതാന്തർഗതമായ ഭഗവത്ഗീത, അതിലെ രണ്ടാമധ്യായം സാഖ്യയോഗം. അതിലെ സാഖ്യ സന്ദർഭമാണ് നമ്മൾ വിവരിച്ചു. അതിലെ 32-ാമത്തെ ശ്ലോകം, 31-ാമത്തെ ശ്ലോകം, യദൃച്ഛയാച ഉപപന്നം സ്വർഗദ്വാരമപാവൃതം സുഖിനക്ഷത്രിയാ പാർത്ഥ ലഭന്തേ യുദ്ധം ഈ ദൃശ്യം. ഇതാണ് ശ്ലോകം. ആ ശ്ലോകത്തെ നമ്മൾ ഒരു ദിശയിൽ കണ്ടു. ഭഗവാൻ ശങ്കരാചാര്യർ സ്മൃതി എന്നാണ് ഗീതയെ വിശേഷിപ്പിച്ചിട്ടുള്ളത്. സ്മൃത്യധിഷ്ഠിതമായി ഭഗവത്ഗീത യുദ്ധത്തെ അനുകൂലിക്കുന്നു. യുദ്ധം അനുവാദ മാത്രമാണ്. എങ്ങനെ യുദ്ധം സംഭവിക്കുന്നു പ്രകൃതിയിൽ, എപ്പോഴെല്ലാം സമഷ്ടിയുടെ സങ്കല്പങ്ങളിൽ നിന്ന് വെഷ്ടി പരിണമിക്കുന്നു, പഠിക്കാൻ എളുപ്പം. നമ്മൾ വെഷ്ടിയെ തന്നെ എടുത്ത് ഉദാഹരണമാക്കിയാൽ മതി. ഒരു ജീവൻ ആവിർഭവിക്കുമ്പോൾ എല്ലാ സാധ്യതകളും തികഞ്ഞാണ് ജനിക്കുന്നത്. ആ സാധ്യതകളെല്ലാം ഇരിക്കുന്നത് മസ്തുളങ്കത്തിലാണ്. ആ സാധ്യതകൾ ഓരോന്നും നേടുന്നതിന് ഇന്ദ്രിയങ്ങൾ, അവയവങ്ങൾ, ഇവയ്ക്കെല്ലാം കാര്യകർത്താക്കന്മാരായ അധിഷ്ഠാതൃദേവതകൾ അഥവാ ചെറിയ മസ്തുളങ്കങ്ങളുണ്ട്. അവയെല്ലാം ദുശീലങ്ങളെ കൊണ്ട്, ദുരാഗ്രഹങ്ങളെ കൊണ്ട്, ദുഷിച്ച കൂട്ടുകെട്ടുകളെ കൊണ്ട് പ്രധാനിയായ മസ്തുളങ്കത്തെ അനുസരിക്കാതെ വരും. ആ സമയത്ത് തൻ്റെ മൂലപ്രകൃതിയായിരിക്കുന്ന തന്നിലെ സത്വരജസ്തമോ ഗുണങ്ങളുടെ സംയുക്തതയിൽ പരിണാമമുണ്ടാവുകയും ഒട്ടേറെ സംഘർഷമുണ്ടായി ശരീരത്തിലെ കോശങ്ങൾ തമ്മിൽ, ശരീരത്തിലെ അവയവങ്ങൾ തമ്മിൽ, ശരീരസ്ഥിതങ്ങളായ എൻസൈമുകൾ തമ്മിൽ ഏറ്റുമുട്ടലുണ്ടാവും. അപ്പോൾ നമ്മൾ വ്യക്തിക്ക് രോഗവും മറ്റും വന്നു എന്ന് പറയും, മാനസികമായി ശാരീരികമായൊക്കെ. ഇതുപോലെ തന്നെ സമഷ്ടിയിൽ, സമഷ്ടിക്കാകെ ഒരു മനസ്സുണ്ട്, എ കളക്റ്റീവ് അൺകോൺഷ്യസ്. ആ സമഷ്ടി മനസ്സ് അതിൻ്റെ സ്വച്ഛന്ദമായ നിലനിൽപ്പിനെ ചോദ്യം ചെയ്യുമാറ് വ്യക്തികൾ, സമുദായങ്ങൾ, സമൂഹങ്ങൾ ഇവയെ തെറ്റായ നേതൃത്വങ്ങളും തെറ്റായ വികാരങ്ങളും തെറ്റായ വ്യാഖ്യാനങ്ങളും നയിക്കാറുണ്ട്. അങ്ങനെ നയിക്കുമ്പോൾ അവയുടെ ഫലമായി സമഷ്ടിയെ രൂപപ്പെടുത്തുന്നതിനാവശ്യമായ അന്തർമണ്ഡലം കലാപകലുഷിതമായിത്തീർന്ന്
യുദ്ധങ്ങളായോ ദുരിതങ്ങളായോ കെടുതികളായോ ഒക്കെ സംഭവിക്കും. പ്രകൃതി ദുരന്തങ്ങൾ, യുദ്ധങ്ങൾ, ഇവയൊക്കെ സമഷ്ടിയുടെ നമ്മെ മാറ്റിമറിക്കുന്ന കാര്യങ്ങളാണ്. ആ സന്ദർഭത്തിൽ യാദൃച്ഛികമായി ഒരിക്കലും താനറിയാതെ മനുഷ്യൻ്റെ പരിമിതങ്ങളായ അറിവുകൾക്കപ്പുറത്ത് വന്നുചേരുന്ന യുദ്ധങ്ങൾ, ഏതെല്ലാം സന്ധികൾക്ക് ഒരുങ്ങിയാൽ പോലും മഹാഭാരത യുദ്ധം ഉൾപ്പെടെ വന്നുചേരുന്ന യുദ്ധങ്ങൾ, ആ യാദൃച്ഛികതയെ എടുത്ത് നന്നായി അപഗ്രഥിച്ചു നോക്കി തങ്ങൾ എത്രത്തോളം ജീവിതത്തിൽ സമഷ്ടിയുടെ മര്യാദയെ ഉല്ലംഘിച്ചു എന്നാലോചിച്ച് വിനയാന്വിതരായി മുന്നേറുകയാണ് ചെയ്യേണ്ടത്. ഈ ഒരർത്ഥത്തിൽ സ്മൃതി ഭംഗ്യം തരേണ യുദ്ധത്തെ അനുവാദപൂർവം അംഗീകരിക്കുന്നുണ്ട്. എന്നാൽ ശ്രുത്യധിഷ്ഠിതമായി ഭഗവത്ഗീതയെ കാണുകയും വ്യാഖ്യാനിക്കുകയും ചെയ്യുവാൻ ഒരുങ്ങുമ്പോൾ എല്ലാ യുദ്ധവും ഹിംസാത്മകമാണ്. ഹിംസ ശ്രുതി അംഗീകരിച്ചിട്ടുള്ളതേയല്ല. ഒരനുഷ്ഠാനവും ഒരു മതവും ഹിംസയെ താത്വികമായി അംഗീകരിക്കുന്നുമില്ല. മാഹിംസ്യാത് സർവഭൂതാനി എന്നത് ശ്രുതിയാണ്. അങ്ങനെയാണെങ്കിൽ 31-ാമത്തെ ശ്ലോകത്തിലും 32-ാമത്തെ ശ്ലോകത്തിലും സൂചിപ്പിച്ച 32-ാം ശ്ലോകമാണ് നാം പറഞ്ഞു വരുന്നത്. ക്ഷത്രിയനായ അർജുനനോട് സ്വധർമ്മം അഭിജാവേക്ഷ്യ ന വികമ്പിതുമർഹസി ധർമ്മ്യാധിയുദ്ധാശ്രയോന്യ ക്ഷത്രിയസ്യ ന വിദ്യതേ എന്നും യദൃച്ഛയാച ഉപപന്നം സ്വർഗദ്വാരമപാവൃതം സുഖിന ക്ഷത്രിയാവർദ്ധാലഭന്തേ യുദ്ധമീദൃശം എന്നും സൂചിപ്പിച്ച ഭഗവത് വചനങ്ങൾക്ക് എങ്ങനെ അർത്ഥം പറയും? മഹാഭാരത യുദ്ധം യാദൃച്ഛികമല്ല, എല്ലാ തരത്തിലും പൂർവനിശ്ചിതമാണ്. നമുക്ക് തെറ്റുപറ്റാതിരിക്കാൻ വ്യാസൻ ധൃതരാഷ്ട്രനെ കൊണ്ട് തന്നെ മഹാഭാരത ചരിത്രം പറയിപ്പിച്ചത് നമ്മുടെ മുമ്പിൽ വയ്ക്കുന്നുണ്ട്. വനത്തിൽ നിന്ന് കുന്തി പാണ്ഡവന്മാരുമായി എത്തിയപ്പോൾ ഈ യുദ്ധം താൻ പ്രതീക്ഷിച്ചതാണെന്ന് രാജാവ് പറയുന്നുണ്ട്. രാജ്യം യുധിഷ്ഠിരനെ യുവരാജാവായി അഭിഷേകം ചെയ്തപ്പോൾ തൻ്റെ പ്രിയപുത്രൻ ദുര്യോധനൻ്റെ അന്തരംഗത്തിൽ യുദ്ധം സംജാതമാകുന്നത് രാജാവ് കാണുന്നുണ്ട്. ഭീഷ്മനിർദ്ദേശത്തിൽ രാജ്യത്തെ രണ്ടായി പകുത്ത് ഹസ്തിനപുരം ധൃതരാഷ്ട്രനും ഖാണ്ഡവപ്രസ്ഥം കാടുപിടിച്ച് കിടന്നത് യുധിഷ്ഠിരനും കൊടുക്കുമ്പോൾ
ഈ യുദ്ധം രാജാവ് കാണുന്നുണ്ട്. കാണ്ഡവപ്രസ്ഥത്തിൽ കാണ്ഡവദാഹം കഴിഞ്ഞ് സ്ഥലജലവിഭ്രാന്തിയുണ്ടാക്കുന്ന കൊട്ടാരം മയൻ നിർമ്മിച്ച് അവിടെ രാജസൂയം നടക്കുമ്പോൾ ഈ യുദ്ധം ആഗമിച്ചതായി കാണുന്നുണ്ട്. അതിനു മുമ്പ് യുവരാജാവായ യുധിഷ്ഠിരനെ നിഷ്കാസനത്തിന് വാരണാവതത്തിലേക്ക് അയക്കുമ്പോൾ അരക്കില്ലത്തിന് തീ വീഴുമ്പോഴും ഈ രംഗം കാണുന്നുണ്ട്. പാഞ്ചാലി സ്വയംവരം കഴിഞ്ഞ് പാണ്ഡവന്മാർ മടങ്ങി വരുമ്പോൾ ധൃതരാഷ്ട്രൻ ഈ രംഗം വീണ്ടും കാണുന്നുണ്ട്. അതെല്ലാം കഴിഞ്ഞാണ് കാണ്ഡവ ദാഹവും ഇന്ദ്രപ്രസ്ഥ രാജധാനിയുടെ നിർമ്മാണവും രാജസൂയവും. അതിൽ പരിക്ഷീണനായ ദുര്യോധനൻ ഹസ്തിനപുരത്തിലേക്ക് പാണ്ഡവന്മാരെ വരുത്തി ചൂത് കളിച്ചപ്പോൾ ആ ചൂതുകട്ടകൾ ശകുനിയുടെ കൈകളിൽ മറിയുമ്പോൾ ധൃതരാഷ്ട്രൻ ഈ യുദ്ധം കാണുന്നുണ്ട്. പാഞ്ചാലി വസ്ത്രാക്ഷേപം ഈ യുദ്ധത്തെ ക്ഷണിച്ചു വരുത്തുന്നതാണെന്ന് ധൃതരാഷ്ട്രന് ബോധ്യപ്പെടുന്നു എന്ന് മാത്രമല്ല, ഈ യുദ്ധം പാഞ്ചാലിയുടെ ശാപങ്ങളിൽ നിലനിൽക്കുന്നു എന്നുള്ളതിന് പ്രത്യക്ഷമായ തെളിവാണ്. അതിൽ ഓരോരുത്തരെയും എങ്ങനെ കൊല്ലുമെന്ന് വിളിച്ചു പറഞ്ഞത്. വീണ്ടും പാണ്ഡവന്മാരെ ഒരിക്കൽ കൂടെ ക്ഷണിച്ച് ചൂത് കളിച്ച് വനവാസത്തിനും അജ്ഞാതവാസത്തിനും അയക്കുമ്പോൾ വനവാസവും അജ്ഞാതവാസവും പാണ്ഡവഹൃദയങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന ധർമ്മത്തിനുപരി മഹായുദ്ധത്തിൻ്റെ സാന്ദർഭികമായ ആവശ്യവും ഗൗരവവും ഉളവാക്കാൻ പോകുന്നതാണ്. ഇവിടെയെല്ലാം നമുക്കൊന്നേ പറയാനുള്ളൂ, മഹാഭാരത യുദ്ധം അപ്രാർത്ഥിതയ ആഗതമല്ല, ക്ഷണിച്ചു വരുത്തിയതാണ്. യുദ്ധത്തിൽ ഇരുപക്ഷത്തും സർവസൈന്യാധിപന്മാരായി നിൽക്കുന്ന ഭീഷ്മരെയും ധൃഷ്ടദ്യുമ്നനെയും എടുത്താൽ ഭീഷ്മർ നയിക്കുന്ന സൈന്യത്തിനു മുൻപിൽ മഹാരഥനായി നിലകൊള്ളുന്ന ശിഖണ്ഡി നേരെ എതിരെ നിൽക്കുമ്പോൾ ഈ യുദ്ധത്തിൻ്റെ പൂർവനിശ്ചയം കാശിരാജ്യത്തു നിന്ന് രാജകുമാരിമാരെ വിളിച്ചു കൊണ്ടുപോകുമ്പോൾ തീരുമാനിക്കപ്പെട്ടതാണ്. ഇതൻ്റെ യുവരാജ പദവിയെ വലിച്ചെറിഞ്ഞ് ബ്രഹ്മചര്യത്തെ നിർബന്ധപൂർവം സ്വീകരിക്കുന്ന ഭീഷ്മന്റെ ദാശസാന്നിധ്യത്തിലുള്ള ശപഥം തന്നെ മഹാഭാരത യുദ്ധത്തിൻ്റെ കേളികൊട്ടുണർത്തുന്നതാണ്. മറുപുറത്ത് സർവസൈന്യാധിപനായി നിലകൊള്ളുന്ന ധൃഷ്ടദ്യുമ്നൻ ദ്രോണവധത്തിന് അഗ്നിയിൽ ജനിച്ചവനാണ്.
അഴിഞ്ഞുകിടക്കുന്ന പാഞ്ചാലിയുടെ മുടി ഈ യുദ്ധത്തിൽ ദുശാസനന്റെ രക്തം കൊണ്ട് കഴുകാനുള്ളതാണ്. ഏത് ശരാശരി വായനക്കാരന്റെ വായനയിൽ പോലും ഈ യുദ്ധം പൂർവനിശ്ചിതമാണ്. ഓരോ കാര്യവും എണ്ണി എണ്ണി ധൃതരാഷ്ട്രൻ പറയുമ്പോഴും ഇതുതന്നെയാണ് സംഭവം. ആ നിലയിൽ മഹാഭാരത യുദ്ധം യാദൃച്ഛികമല്ല. ദേവാസുര യുദ്ധത്തിങ്കൽ പോലും കെങ്കേമനായി അടയരാടിയിട്ടുള്ള അർജുനൻ കൃഷ്ണൻ തെളിക്കുന്ന തേരിലെത്തി ഭീഷ്മൻ ശംഖനാദം മുഴക്കി വെല്ലുവിളിച്ച് കഴിഞ്ഞ് തൻ്റെ രഥത്തെ ഇരു സൈന്യങ്ങളുടെയും മധ്യത്തിൽ നിർത്തണം എന്ന് ഭഗവാനോട് ആവശ്യപ്പെടുമ്പോൾ മഹാഭാരത യുദ്ധസന്ദർഭത്തിനപ്പുറം അർജുനന്റെ അന്തരംഗത്തിലൊരു പരിണാമം യാദൃച്ഛികമായി സംഭവിക്കുന്നുണ്ട്. അത് ചരിത്രത്തിൽ ഇതം പ്രവർത്തനം. അർജുന ജീവിത ചരിത്രത്തിലെന്നല്ല, ക്ഷാത്രജീവിതത്തിൽ തന്നെ ഒരുപക്ഷെ ആദ്യമാണ്. യുദ്ധത്തിന് തീരുമാനിച്ചെത്തി സൈന്യങ്ങളുടെ നടുവിൽ ആയുധം പ്രയോഗിച്ചുകൊണ്ടിരിക്കെ തൻ്റെ രഥം ഇരു സൈന്യങ്ങളുടെയും മധ്യത്തിൽ നിർത്തുക. അന്ധനല്ലാത്ത അർജുനൻ ആ യുദ്ധക്കളത്തിൽ ഒരു യോദ്ധാവിനെ പോലും കാണാതിരിക്കുക. യോദ്ധൃമനസ്സു മാറി പാരസ്പര്യം കൊണ്ട് നിറയുമ്പോൾ അർജുനൻ അർജുനനോട് യുദ്ധം ചെയ്യുക. ഇത് യാദൃച്ഛികമാണ്. മഹാഭാരത യുദ്ധത്തെ അല്ല വ്യാസൻ ചൂണ്ടിക്കാണിക്കുന്നത് എന്ന് പറയാൻ ഈ ദൃശ്യമെന്നൊരു പ്രയോഗവുമുണ്ട്. മഹാഭാരത യുദ്ധക്കളത്തിൽ ഈ ദൃശ്യമെന്നൊരു പ്രയോഗം പ്രത്യേകം വേണ്ട. അതിലുപരി യാദൃച്ഛികമാണിതെന്ന് എടുത്തു പറഞ്ഞിട്ടുണ്ട്. ഇതിൽ സ്വർഗദ്വാരമാകട്ടെ അപാവൃതവുമാണ്, ആവൃതമല്ല. ശാന്തസ്വർഗങ്ങളെ അധിക്ഷേപിച്ചിട്ടുള്ള ഭഗവത്വചനങ്ങൾ ഗീതയിൽ ഇരിക്കുമ്പോൾ പുണ്യം ക്ഷയിച്ച് മർത്യലോകത്തിലേക്ക് സ്വർഗലോകത്ത് പോകുന്നവൻ തിരിച്ചു വരുമെന്ന് പറയുമ്പോൾ അപാവൃതമായ അനന്തസ്വർഗം ലഭിക്കുന്നത് വാക്കും മനസ്സും കർമ്മങ്ങളുമുള്ള ത്രികരണങ്ങളോടുകൂടിയ മനുഷ്യൻ അവൻ്റെ ആത്മബോധത്തിൽ മറവ് വന്ന് വിഷയതാതാത്മ്യം കൊണ്ട് വിഷയലോകങ്ങളിൽ ഭ്രമിച്ച് ജീവിക്കുന്നതിനിടയിൽ ജിജ്ഞാസുവായിത്തീർന്ന് വിഷയങ്ങളെയും
മനസ്സിനെയും തന്നിലെ ജീവനെയും അറിയുവാനും ഈ കാണുന്ന ജഗത്തിൻ്റെ രഹസ്യവും തൻ്റെ ആത്മരഹസ്യവും ബോധ്യപ്പെടുവാനും ശ്രമിക്കുമ്പോഴുണ്ടാകുന്ന യുദ്ധമാണ്. ഗൗരവമേറിയ ഈ യുദ്ധം യാദൃച്ഛികമാണെന്ന് മാത്രമല്ല, അഹന്തയെ ഇല്ലാതാക്കുന്നതും ഒപ്പം എല്ലാ യുദ്ധങ്ങളെയും അസ്തമിപ്പിക്കുന്നതുമാണ്. പരമകാരുണികനും പരമാർത്ഥത്തെ അറിഞ്ഞവനും ഇനിയൊരു യുദ്ധമുണ്ടാകാതിരിക്കുവാൻ ആഗ്രഹിക്കുന്നവനുമായ വ്യാസൻ മഹാഭാരത സന്ദർഭത്തെ ഔപനിഷദികമായ പരമപ്രേമത്തിലേക്ക് ഉയർത്തി. അർജുനനെ നിമിത്തമാക്കി സർവമനോരഞ്ജകനായ കൃഷ്ണനെ കൊണ്ട് മാധവഗീതം പൊഴിപ്പിക്കുവാൻ ഇടയുണ്ടാക്കുന്ന ഒരു ജിജ്ഞാസയിലേക്കുയർത്തിയതായിരിക്കില്ലേ അവിടെ ഭഗവാൻ പറയുന്ന യാദൃച്ഛിക യുദ്ധം? യദൃച്ഛയ ഉപപന്നം, സ്വർഗദ്വാരം അപാവൃതം. ഏതു മനുഷ്യനും അവൻ്റെ ചിന്തയുടെ ലോകത്തിൽ ചുറ്റുപാടുകളെ അപഗ്രഥിച്ച് ശാന്തമാകുമ്പോഴല്ലേ മോക്ഷം പ്രാപിക്കുക. ഇങ്ങനൊരർത്ഥത്തിൽ മാത്രവുമല്ല, അഹിംസാപ്രതിഷ്ഠാപകമായ സ്ഥലത്ത് വൈരങ്ങളില്ലാതാകുന്നു എന്നുള്ളതിന് അർജുന മനസ് അഹിംസാപ്രതിഷ്ഠാപകമായ അല്പമുയരത്തിലേക്ക് വളർന്നപ്പോൾ അഹിംസയുടെ വ്യാഖ്യാനമായ ഭഗവത്ഗീതയെ ഭഗവാൻ ഉച്ചരിക്കുമ്പോൾ യുദ്ധക്കളം ശാന്തമാവുകയും യുദ്ധങ്ങളില്ലാതാവുകയും ഭഗവത് വചനങ്ങളുടെ പ്രവാഹമുണ്ടാവുകയും ചെയ്തു എന്ന് നാം മനസ്സിലാക്കുമ്പോൾ യുദ്ധം നിസാരവും ക്ഷോഭയുക്തവും ത്യജിക്കേണ്ടതുമാണെന്നും ഇത് നിലനിർത്തേണ്ടതാണെന്നും നമ്മെ ബോധ്യപ്പെടുത്തുന്നതിലൂടെ ഗീതാമഹത്വം വ്യാഖ്യാനിക്കുന്ന വ്യാസൻ്റെ സാക്ഷാൽ കൃഷ്ണദ്വൈപായനൻ്റെ പാദപങ്കജങ്ങളിൽ ഭക്തിപ്രശ്രയപൂർവം പ്രണമിച്ച് ഈ ശ്ലോകവ്യാഖ്യാനം നമുക്കിവിടെ ഉപസംഹരിക്കാം.